പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം പാർലമെന്റിലെ സമ്മേളനത്തിന് തുടക്കമായി അധികാരത്തിൽ തിരിച്ചുവരുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പതിനേഴാം ലോക്സഭയുടെ അവസാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സരെ സമ്പൂർണ്ണ ബജറ്റുമായി വീണ്ടും കാണാമെന്ന് വ്യക്തമാക്കിയായിരുന്നു മാധ്യമപ്രവർത്തകരോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം एक बहुत ही गरिमापूर्ण फैसला लिया था और वो फैसला था नारी शक्ति बंधन अधिनियम और उसके बाद 26 जनवरी को भी हमने देखा किस प्रकार से देश ने कर्तव्य पथ पर नारी शक्ति के सामर्थ्य को മോദി സർക്കാരിന്റെ പത്തു വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ഇരുസഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പ്രസംഗം രാമക്ഷേത്രവും വനിതാ ബില്ലും മുത്തലാഖ് ഒക്കെ ഉയർത്തിക്കാട്ടിയായിരുന്നു നയപ്രഖ്യാപന പ്രസംഗം കശ്മീർ പുനഃസംഘടനയും കേന്ദ്ര സർക്കാരിന്റെ വലിയ നേട്ടമായാണ് രാഷ്ട്രപതി അവതരിപ്പിച്ചത് नारी शक्ति बंधन अधिनियम पारित करने के लिए मैं आपकी सराहना करती हूँ इससे लोकतांत्रिक इससे लोकसभा और विधानसभा के महिलाओं की ज्यादा भागीदारी सुनिश्चित हुई है നാളെ ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കും ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ആർക്കെ ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതകൾ മുന്നിൽ വെച്ചുകൊണ്ടാണല്ലോ പ്രധാനമന്ത്രി ഇന്ന് ഇപ്പം സംസാരിച്ചത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലും ഇനി സർക്കാരിൻ്റെ തുടർച്ചയിൽ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അവതരണം ഉണ്ടായിരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് എടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു തുടർഭരണത്തെ വിളംബരം ചെയ്യുകയായിരുന്നു പ്രഖ്യാപിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിലൂടെയും എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഗോപി ഗോപി പറഞ്ഞതുപോലെ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിൽ നിന്ന് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത് ഒന്ന് കഴിഞ്ഞ പത്തു വർഷമായിട്ട് വളരെ സുസ്ഥിരമായിട്ടുള്ള ഒരു സർക്കാർ രാജ്യത്തെ വികസന വികസനത്തിലേക്ക് കൊണ്ടുപോയി അപ്പോൾ വികസനത്തിന് വേണ്ടിയുള്ള വോട്ടാണ് ഇനി ചോദിക്കാൻ പോകുന്ന ബി ബി ജെ പിയുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന് രണ്ടാമത്തത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ സ്ത്രീകളുടെ ക്ഷേമത്തിനടക്കം കൊണ്ടുവന്ന് മുക്തലാക്കടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ ഇന്നത്തെ നയപ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകൾക്ക് ക്ഷേമം സ്ത്രീകളുടെ ഉന്നതി ഇതായിരിക്കും രണ്ടാമത്തെ അജണ്ടയായിട്ട് ബി ജെ പി അവരുടെ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുക എന്നത് ഈ നയപ്രഖ്യാപനം വ്യക്തമാക്കുന്നുണ്ട് മൂന്നാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ സംഘപരിവാറിന്റെ കോർ അജണ്ടകൾ അത് രാഷ്ട്ര പുനർനിർമ്മാണത്തിന് അത്യാവശ്യമാണ് എന്ന് പ്രഖ്യാപിക്കുക പ്രത്യേകിച്ച് രാഷ്ട്രപതിയെ കൊണ്ട് പ്രഖ്യാപിപ്പിക്കുക വഴി നയപ്രഖ്യാപനത്തിലൂടെ ബി ജെ ചെയ്തിരിക്കുന്നത് രാമക്ഷേത്ര നിർമ്മാണം രാജ്യത്ത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉണ്ടാകേണ്ടതായിരുന്നു എന്ന വിധത്തിൽ സൂചിപ്പിച്ചുകൊണ്ടാണ് അത് ഇപ്പോൾ സാധിച്ചതിൽ രാഷ്ട്രപതി നയപ്രഖ്യാപനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചത് അങ്ങനെ ഏറ്റവും കോർ അജണ്ടയിൽ കൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് വികസനം രണ്ടാമത്തത് സ്ത്രീക്ഷേമം അടക്കമുള്ള കാര്യങ്ങൾ മൂന്നാമത്തത് കോർ അജണ്ട ഈ സംഘപരിവാറിന്റെ കോർ അജണ്ട ഇവയെ മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന സൂചന നൽകുന്നതാണ് ഈ നയപ്രഖ്യാപനം നയപ്രഖ്യാപനത്തിൽ പൂർണ്ണമായിട്ടും സർക്കാരിന്റെ പത്തു വർഷത്തെ ക്ഷേമ വികസന പദ്ധതികളെ അക്കമിട്ട് നിരത്താൻ ശ്രദ്ധിച്ചു മാത്രമല്ല നായകൻ എന്ന രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്ത തീരുമാനങ്ങൾ പ്രത്യേകിച്ച് ഈ വനിതാ സംവരണം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ നരേന്ദ്രമോദി മുന്നിൽ നിർത്തുന്നതിന്റെ തെളിവായിട്ട് സാധിക്കും ഏതായാലും ഈ നയപ്രഖ്യാപനത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള സന്ദേശങ്ങൾ കൂടി നൽകുന്ന അവർ അത് ശരി നാളെയാണല്ലോ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് കേന്ദ്ര ധനമന്ത്രി ഇതിനോടകം തന്നെ പറഞ്ഞത് വലിയ പ്രതീക്ഷകളൊന്നും അല്ലെങ്കിൽ വലിയ പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കപ്പെടേണ്ടതില്ല കാരണം സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വർഷമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ അതുവരെയുള്ള ചെലവിന് വേണ്ടിയുള്ള കണക്ക് അവതരിപ്പിക്കുക മാത്രമായിരിക്കും നാളെ ബജറ്റിൽ നിന്ന് അങ്ങനെയാണോ നമ്മളും കരുതേണ്ടത് ഓട്ടോൺ അക്കൗണ്ടാണ് സാധാരണഗതിയിൽ ഈ നമ്മൾ ഈ ബഡ്ജറ്റിന്റെ ഒരു രീതി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇടക്കാല രീതിയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളെ അത് ഓട്ടോൺ അക്കൗണ്ട് മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ സർക്കാരിന്റെ ഏതാനും മാസത്തെ തെരഞ്ഞെടുപ്പ് കഴിയുന്ന കഴിഞ്ഞ് പുതിയ സർക്കാർ വരുന്നത് വരെയുള്ള കാലത്തെ വരവ് ചെലവ് കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രസ്താവന എന്ന രീതിയിൽ മാത്രമാണ് മുൻപൊക്കെ ഇത് അവതരിപ്പിച്ചിരുന്നത് പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ചില നിർദ്ദേശങ്ങൾ സുപ്രധാനമായിട്ടുള്ള ചില ജനപ്രിയ നിർദ്ദേശങ്ങൾ അനുബന്ധമായിട്ട് ചേർക്കപ്പെടും എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം അതിന് സമാനമാകുന്ന തയ്യാറെടുപ്പുകൾ സർക്കാർ തലത്തിൽ നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഈ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഈ സ്ത്രീക്ഷേമമായിരിക്കും ബഡ്ജറ്റ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിച്ചത് ഒപ്പം പ്രധാനമന്ത്രി കിസാൻ നിധിയുടെ കാര്യത്തിൽ ആറായിരത്തിൽ നിന്ന് ഒൻപതിനായിരത്തിലേക്ക് തുക ഉയർത്താനായിട്ട് മറ്റേതെങ്കിലും മാർഗം നിലവിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലടക്കം അത് ഈ ഇടക്കാല ബഡ്ജറ്റിൽ സാധ്യമല്ല എന്നൊരു അവസ്ഥയുണ്ട് അത് പ്രഖ്യാപനം ഏതെങ്കിലും മാറ്റങ്ങൾ പക്ഷേ ഇടക്കാല ബഡ്ജറ്റിൽ അത്തരത്തിലുള്ള നികുതി നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുള്ള മുൻകാല അനുഭവങ്ങൾ നമുക്കുണ്ട് ആർക്കേതായാലും നമുക്ക് കാത്തിരിക്കാം നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റിനു വേണ്ടി